കപ്പകൃഷി ചെയ്ത കർഷകന് പറയാനുള്ളത് കണ്ണീരിൻ്റെ കഥ. വെസ്റ്റ്ലേരി ഗ്രാമപഞ്ചായത്തിലെ പറമ്പ സ്വദേശിയായ ബിനു ജോൺ തുരുത്തേലിൻ്റെ വിളവെടുക്കാൻ പാകമായ 4000 മൂട് കപ്പയാണ് കാട്ടുപന്നിക്കൂട്ടം മൊത്തമായും നശിപ്പിച്ചത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത ജനതാ പാൽ. വെള്ളരിക്കുണ്ട് പന്നിത്തടം റോഡിൽ സ്വകാര്യ വ്യക്തിയുടെ 4 ഏക്കർ ഭൂമി പാട്ടത്തിനെടുത്ത് പാകപ്പെടുത്തിയാണ് ബിനു കപ്പകൃഷി തുടങ്ങിയത്. 3 ലക്ഷം രൂപ ബാങ്ക് വായ്പയെടുത്ത് തുടങ്ങിയ കൃഷി 1 വർഷത്തോളം ഉറക്കമൊഴിച്ച് കാവൽ കിടന്ന് ഈ കർഷകൻ പരിപാലിച്ചു. മാതാപിതാക്കളും ഭാര്യയും 5 മക്കളും അടങ്ങുന്ന ബിനുവിന്റെ കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു കൃഷി. കാർഷിക രംഗത്തെ ഒട്ടേറെ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ള ഈ മുഴുവൻ സമയ കർഷകൻ ഒരുപാട് സ്വപ്നങ്ങളുമായാണ് ഇത്തവണ കപ്പകൃഷി ഇറക്കിയത്. 5 മക്കളുടെ പഠനവും വീട്ടു ചിലവും മറ്റെല്ലാ ആവശ്യങ്ങളും കൃഷിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് കഴിഞ്ഞിരുന്നത്. മാർക്കറ്റ് വിലയനുസരിച്ച് 7.5 ലക്ഷം രൂപ വരവ് പ്രതീക്ഷിച്ച ബിനു വിളവെടുക്കാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു. എന്നാൽ മകളുടെ അഡ്മിഷൻ ആവശ്യത്തിനായി 2 ദിവസം പുറത്തുപോയി തിരിച്ച് വെള്ളരിക്കുണ്ടിലെ കൃഷിയിടത്തിലെത്തിയപ്പോൾ ഹൃദയം തകർക്കുന്ന കാഴ്ചയാണ് ബിനുവിനെ വരവേറ്റത്. 5000 മൂട് കപ്പയിൽ ഏതാണ്ട് ഭൂരിഭാഗവും പന്നിക്കൂട്ടം കടിച്ചു തിന്നും ചവിട്ടിമെച്ചും നശിപ്പിച്ചു. 1 വർഷം മുമ്പ് പാട്ടത്തിന് ഈ പന്നിത്തടം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ കപ്പ കൃഷിക്ക് വേണ്ടിയിട്ട് വന്നതാണ്. 5000 ചൂട് കപ്പ നടാണ്. വിഷമം കാരണം പറയാൻ തന്നെ പറ്റുന്നില്ല. ഭയങ്കരം കാര്യങ്ങളൊക്കെ കടങ്ങളൊക്കെ ഉള്ളതാണ്. ഇപ്പം പലപ്പോഴായിട്ട് മയിലായി പന്നിയായി കപ്പ മൊത്തം കളഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ 4000 ചൂടിൻ്റെ അടുത്ത് പൂർണ്ണമായി കപ്പ കളഞ്ഞു. നമുക്കൊരു 7.5 ലക്ഷം രൂപയുടെ അടുത്ത് വരുമാനം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ ഇതിൽ നിന്ന് ഇപ്പോൾ ഒന്നും കിട്ടിയല്ലോ. 1000 രൂപ പോലും വരുമാനം കിട്ടാത്ത അവസ്ഥയിലേക്ക് പൂർണ്ണമായിട്ട് കാട്ടുമൃഗങ്ങളുടെ ശല്യം കൊണ്ട് കൃഷി മൊത്തം നശിച്ചു കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. നമുക്ക് ആരുടെ അടുത്ത് പരാതി കൊടുക്കണമെന്ന് അറിയത്തില്ല. ചിന്നിച്ചിതറിയ തൻ്റെ കൃഷിയിടത്തിൽ നിന്ന് വിലപിക്കാൻ മാത്രം വിധിക്കപ്പെട്ട ഈ കർഷകന്റെ നിസ്സഹായാവസ്ഥ കണ്ട് കണ്ണീരണിയുകയാണ് നാട്ടുകാർ പോലും. ലക്ഷങ്ങളുടെ കടവും 1 വർഷത്തെ അധ്വാനവും പാഴായ ഈ കർഷകന് അടിയന്തരമായും അർഹിക്കുന്ന നഷ്ടപരിഹാരം ലഭ്യമാക്കേണ്ടത് ഏറ്റവും അനിവാര്യമായ കാര്യമാണ്. ഇതിനായി അധികാരികൾക്ക് മുന്നിൽ കണ്ണീരോടെ കൈകൂപ്പി കാത്തിരിക്കുകയാണ് ഈ യുവകർഷകൻ. ന്യൂസ് ബ്യൂറോ വളരെ കൂട്ടു.